ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വെറും പുട്ടിൻ്റെ കൂടെ മാത്രമല്ല, നമുക്കിത് പൊറോട്ട അതുപോലെ തന്നെ പത്തിരി എന്നിവയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് ഇത്. അത് നമ്മൾ വറുത്തരച്ച പോലെ തന്നെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു 3 കപ്പോളം കടല കുതിർത്തി എടുത്തിട്ടുണ്ട്. തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ്. അത് ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ രീതിയിലുള്ള കടലയാണ് കേട്ടോ, ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇത് നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഇതൊരു നന്നായിട്ട് ഞാൻ കഴുകി ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ എല്ലാം നമ്മളൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഞാനിവിടെ ഈ ഒരു രീതിയിൽ കടലയും വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് കടല ഇട്ടെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പകുതി തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ അടുത്തോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അടുത്തോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗരം മസാലേൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഇതാ ഇതിലേക്ക് നമുക്ക് കുരുമുളകാണ് വേണ്ടത്. അത് ഇതാ ഇതുപോലെ ഇങ്ങനെ ചതച്ചിട്ട് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് നമുക്കിത് മുങ്ങി നിൽക്കാൻ പാകത്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലായതുകൊണ്ട് നമുക്കിത് ഒരു 7 വിസിലെങ്കിലും വരുത്തിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കേണ്ടതാണ്. എന്നാലേ നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു 7 വിസിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുക്കറിൽ ഒന്നായിട്ട് ഇട്ട് കൊടുത്ത് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കടലക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു കടലിനുള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ച് നല്ലൊരു ഹോട്ടൽ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും, നല്ലൊരു രുചിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു തവണ പോലും ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ കടലയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് അളവാണ് കേട്ടോ വെള്ളവും, അതുപോലെ തന്നെ വിസിലൊക്കെ 7 വിസിലാണ് വന്നിട്ടുള്ളത്. ആ ഒരു പരുവത്തിലായി കിട്ടും നമുക്ക്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരല്പം കടുക്, അതുപോലെ തന്നെ വറ്റൽ മുളക്, കറിവേപ്പില. പിന്നെ ഞാനിതിലേക്ക് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ കൊത്തു തേങ്ങയാണല്ലോ നമ്മൾ ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചിരകി എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ ടേസ്റ്റിന് ഒട്ടും കുറവുണ്ടാവില്ല കേട്ടോ, കൂടി തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇത് നല്ലതായി ഒരു രീതിയിൽ കളറായതിന് ശേഷം നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും പണിയുള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറി തന്നെയാണ്. അപ്പോൾ ഞാനിത് കൂട്ടിക്കഴിക്കുന്നത് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ പുട്ടിൻ്റെ കൂടെയൊന്നല്ല, നല്ല അരിപ്പത്തിരിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ പൊറാട്ടൻ്റെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.